കാന്തല്ലൂരിൽ വിരിഞ്ഞ ചുവന്ന സ്വർണത്തിന് കണ്ണിമചിമ്മാതെ കാവൽ നിൽക്കുകയാണ് കർഷകർ. കിലോയ്ക്ക് 3 ലക്ഷത്തിലേറെ വില വരുന്ന കുങ്കുമപൂക്കളാണ് ഇവിടെ പൂത്തു നിൽക്കുന്നത്. ലോകത്തിലെ വിലയേറി സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് കുങ്കുമം. കാശ്മീരിന് സമാനമായി നല്ല ഗുണവും നിറവും മണവുമുള്ള കുങ്കുമപ്പൂക്കൾ പെരുമല സ്വദേശിയും VFPCK ലേല വിപണിയിലെ ഫീൽഡ് അസിസ്റ്റന്റുമായ ബി രാമമൂർത്തിയാണ് പരീക്ഷണാർത്ഥത്തിൽ കൃഷി ചെയ്ത് വിജയിച്ചത്. എൻ്റെ പേര് രാമമൂർത്തിയാണ്. പെരുമല ഗ്രാമമാണ്, അതായത് കാന്തല്ലൂർ പറയുന്ന സ്ഥലത്ത് പെരുമല ഗ്രാമത്തിലാണ് താമസം. ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്ന കൃഷി കഴിഞ്ഞ വർഷം സുധാർ സാറ് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജമ്മു കാശ്മീരിൽ മാത്രം പൂക്കുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് കാന്തല്ലൂരിലും ഇത് വിളയിച്ച് കാണിക്കണമെന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തു. കഴിഞ്ഞ വർഷം ചെയ്തിട്ട് മഴ കൂടുതലായതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം പൂക്കൾ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് പൂത്തു, ബാക്കിയെല്ലാം മഴയത്ത് ചീഞ്ഞു പോവുകയും ഈ വർഷം വീണ്ടും നമ്മളത് ചെയ്ത് വിജയകരമാക്കണമെന്നുള്ള രീതിയിൽ സാറ് സംസാരിച്ചു. കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വരികയും ഫീൽഡ് നോക്കുകയും സ്ഥലങ്ങൾ ഒരുക്കി നിലം ഒരുക്കി എല്ലാം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും അതേപോലെ ഈ വർഷം നമ്മൾ നട്ടു. നട്ടതിൽ നമുക്ക് 100% വിജയകരമായിട്ടാണ് പൂത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. നമുക്ക് കാന്തല്ലൂരിലും ഇങ്ങനെ ഒരു പൂ വിളയിക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് കുങ്കുമപ്പൂ കൃഷി പ്രധാനമായും ചെയ്യുന്നത്. കേരളത്തിന്റെ മിനി കാശ്മീരായ കാന്തല്ലൂർ പെരുമലയിലും വട്ടവട പഴത്തോട്ടത്തും കഴിഞ്ഞ വർഷമാണ് ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രം കുങ്കുമത്തിന്റെ പരീക്ഷണ കൃഷിക്ക് തുടക്കമിട്ടത്. ഈ പ്രദേശങ്ങളുടെ കൃഷിയോഗ്യത, വിളയുന്ന കുങ്കുമപ്പൂവിന്റെ രൂപഘടന, വിളവിന്റെ തോത്, ഗുണനിലവാരം എന്നിവയെല്ലാം വിലയിരുത്തിയുള്ള പരീക്ഷണം വിജയപ്രതീക്ഷ നൽകുന്നതായി കൃഷി വിജ്ഞാന കേന്ദ്രം അധികൃതർ പറഞ്ഞിരുന്നു. வந்திருக்குல்ல, பியூட்டிஃபுல்லாக வந்திருக்கு பாருங்கள், எவ்வளோ இல்லை நீளமாக இருக்குது பாருங்கள். கிராப்பை வந்து கமர்ஷியலாக வயபிள் பண்ணணும், இதுதான் அவங்க நோக்கம். இப்போ இதை வந்து ஸ்டேட் பாலிசிக்கு வி ஆர் கோயிங் டு ரெக்கமெண்ட், தட் இஸ் இட் இஸ் அவர் ரிசல்ட், திஸ் ஆர் அவர் கல்டிவேஷன் ப்ரோட்டோக்கால். இது எப்படி வந்து நம்ம ஃபார்மர்ஸுக்கு வந்து அப்ரோச் பண்ணோம், லேண்ட் ப்ரிப்ரேஷன், இதை வந்து எப்படி பல்ப் ப்ரிப்ரேஷன், இப்போ வந்து இதில் வந்து என்ன வேறு டிசீஸ் மேனேஜ்மெண்ட் இருக்குது, இதெல்லாம் காட்டிட்டு நம்ம ஸ்டேட் கொடுத்தோம்னா அவங்களுடைய கிருஷி பவன், அவங்க அக்ரிகல்ச்சர் ஆஃபீஸர்ஸ் அவங்கெல்லாம் இருக்கிறாங்க, அவங்க மூலம் இதை வந்து இப்போ எப்படி ஸ்ட்ராபெரி வந்து முன்னாடி விட இல்லை, இப்போ ஸ்ட்ராபெரி வந்துட்டு இருந்து மெனி கிராப்ஸ் வந்து நியூவாக தான் வரும் நம்மளுக்கு. அப்போ இதே மாதிரி இதையும் ஒரு லிமிட்டட் ஏரியாவில் வந்து ஒரு கமர்ஷியலி ஒரு ஸ்ட்ராங் இருக்கிற ஒரு ஃபார்மர்ஸ், இந்த மாதிரி அவங்க இன்னோவேட்டிவ் ஃபார்மர்ஸ் அண்டர் ஷேட் நெட்டோ இல்லைன்னா அங்கே வந்து ஒரு வயபிள் கண்டிஷனில் ரெயின், அப்புறம் வந்து கிளைமேட்டிக் கண்டிஷன் மாற முன்னாடி அந்த பீரியட் எதுக்குள்ளே நம்ம பண்ணணும் அதெல்லாம் கால்குலேட் பண்ணி இதை பண்ணிச்சோன்னா திஸ் இஸ் அ வெரி குட் கிராப் விச் வி ஆர் இன்ட்ரடியூசிங் டு திஸ் கண்ட்ரி, திஸ் காட்ஸ் ஓன் கண்ட்ரி. நியூஸ் டெஸ்க், யூ டாக்.